ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 12 വേയുടെ ഡി ബി, അത് വി ഗാർഡിൻ്റെ 12 വേയുടെ ഡി ബി ആണ്, സിംഗിൾ ഫേസ് ഡി ബി ആണ്. അതിൻ്റെ എം ആർ പി കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം കേട്ടോ. 1860 12 വേ ഡി ബി സിംഗിൾ ഫേസ് വരുന്നത്. അതായത് 1800 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി മാർക്കറ്റിൽ കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. 12 വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി 12 MCB നമുക്ക് അതിൻ്റെ അകത്ത് വയ്ക്കാം. 12 MCB വയ്ക്കുമ്പോൾ ഇതാണ് ആ ഡി ബി വരുന്നത്. ഇതിനകത്തേക്ക് വയറ് കാര്യങ്ങളൊക്കെ വലിച്ചിട്ടതിന് ശേഷമുള്ള വയറാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത്. 12 വേ ഡി ബി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 MCB നമുക്ക് വയ്ക്കാം. അപ്പോൾ സിംഗിൾ ഫേസ് ഐസൊലേറ്ററും ELCB 4 മോഡ്യൂൾ 2 മോഡ്യൂൾ വെച്ച് കഴിയുമ്പോൾ 4 മോഡ്യൂൾ തീർന്ന് ബാക്കി 8 MCB നമുക്ക് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. ഇത് സെപ്പറേറ്റ് കാണിച്ചിരിക്കുന്നുണ്ട്. എർത്തിൻ്റെ റോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡി ബിയുടെ ഒരു സൈഡിൽ കാണിച്ചിരിക്കുന്നത് എർത്തിൻ്റെ റോഡ്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂട്രൽ ലിങ്ക് ആണ് കാണിച്ചിരിക്കുന്നത്. ന്യൂട്രലിൻ്റെ റോഡാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നിന്ന് വരുന്ന നമ്മുടെ എല്ലാ റൂമുകളിൽ നിന്നുള്ള സർക്യൂട്ടിൻ്റെയും ന്യൂട്രൽ എല്ലാം കൊണ്ടുവന്നിട്ട് അതിലാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ MCB വെക്കേണ്ടത് ഈ കാണുന്ന റോഡിലാണ്. ആ കാണുന്ന റോഡിലാണ് MCB ELCB ഐസൊലേറ്റർ ഇതെല്ലാം വെക്കേണ്ടത്. പിന്നെ അതിന് ശേഷം കവറിങ് ചെയ്യുന്ന സമയത്ത് ഈ വയറ് കാര്യങ്ങളെല്ലാം വലിച്ചിട്ടുണ്ട് ക്ലിയർ ചെയ്ത്, അതേ കളർ കോഡിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ വീടിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്നത്. വയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇനി നമ്മളിതിൽ വയ്ക്കുന്ന MCBനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഈ ഡി ബി വയ്ക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ ഡോറ് കാര്യങ്ങൾ കുറച്ച് പ്രൊജക്ഷൻ ഉള്ളതുകൊണ്ട് കണ്ടോ, കുറച്ച് പ്രൊജക്ഷൻ നമുക്ക് തേപ്പ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. ഇത് അതിൽ വെക്കുന്ന MCBകളാണ്. വി ഗാർഡിൻ്റെ തന്നെയാണ് MCB നമ്മൾ വെക്കുന്നത്. 16 ആമ്പിയറിൻ്റെ, 10 ആമ്പിയറിൻ്റെ, 20 ആമ്പിയറിൻ്റെ, അതുപോലെ തന്നെ 6 ആംസിൻ്റെ, ഇതിൻ്റെ പല ആമ്പിയറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പല സർക്യൂട്ടുകൾക്ക് വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് 16 ആമ്പിയറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടറിന് വേണ്ടിയിട്ടാണ്. പവർ സർക്യൂട്ടുകൾ നമ്മൾ അത്യാവശ്യം യൂസ് ചെയ്യുന്നത് 16 ആംസിൻ്റെ MCBകളാണ്. പിന്നെ 10 ആമ്പിയറിൻ്റെ MCB എന്ന് വെച്ചാൽ നമ്മൾ റൂം സർക്യൂട്ടുകളെല്ലാം കൊടുക്കേണ്ടത്. അത്യാവശ്യം റൂം സർക്യൂട്ടുകളൊക്കെ മിനിമം നമുക്കൊരു 10 ആമ്പിയർ കൊടുത്താൽ മതി. പണ്ട് നമ്മൾ 6 ആംസ് യൂസ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ 25 ആംസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 ആമ്പിയർ നമ്മൾ 6 ആമ്പിയർ നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ്. പക്ഷേ 6 ആമ്പിയർ പെട്ടെന്ന് ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇപ്പോൾ വരുന്ന LED ലൈറ്റ്സുകളെല്ലാം വാട്ട്സ് കുറവാണെങ്കിലും, പക്ഷേ ഫസ്റ്റ് എടുക്കുന്ന വാട്ട്സ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന വാട്ട്സ് അത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 10 ആമ്പിയർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. റൂമുകളിലൊക്കെ നമ്മൾ 10 ആമ്പിയർ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ AC വേണമെങ്കിൽ ഇത് 10 ആമ്പിയറിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ സർക്യൂട്ടുകൾ നമുക്ക് AC വേണമെങ്കിൽ നമുക്ക് 25 ആമ്പിയർ കൊടുക്കാം. ഇനി അതല്ല, നമുക്ക് 20 ആമ്പിയർ ആയാലും കുഴപ്പമില്ല. 16 തൊട്ട് മുകളിലേക്ക് നമുക്ക് 16 തൊട്ട് 16, 20, 25 ഒക്കെ നമുക്ക് AC കൊടുക്കാം. കുറച്ചുകൂടി നല്ലത് 20 ആമ്പിയർ കൊടുക്കുന്നതാണ് AC കൊടുക്കേണ്ടത് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഏരിയകളിൽ പവർ സർക്യൂട്ടുകൾ, പവർ പ്ലഗുകളൊക്കെ വരുന്നത് 16 ആംസി തന്നെ കൊടുക്കുക. മോട്ടറിൻ്റെ സർക്യൂട്ടും 16 ആംസി കൊടുക്കുക. AC നമുക്ക് 20 കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ പിന്നെ വരുന്ന 10 ആമ്പിയറുകൾ വരുന്നുണ്ട്, 10 റൂം സർക്യൂട്ടുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ നമുക്ക് 16 ആമ്പിയറുകൾ കൊടുക്കാം. അങ്ങനെ ഓരോ ആമ്പിയർ കണക്കാക്കി നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ MCBകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചണിൻ്റെ ഏരിയകളിലാണ് കൂടുതൽ പവർ പ്ലഗ് കാര്യങ്ങൾ വരുന്നത്. 16 ആംസിൻ്റെ ഓൾറെഡി വരുന്നുണ്ട്. 16 ആംസിൻ്റെ നമുക്ക് പവർ പ്ലഗുകൾ വരുന്നുണ്ട്. മോട്ടറിന് 16 ആംസ് കൊടുക്കാം. പിന്നെ അല്ലാതെ വരുന്ന ഫ്രിഡ്ജിനൊക്കെ നമുക്ക് 10 ആമ്പിയർ, ഫ്രിഡ്ജിൻ്റെ സെക്ഷനൊക്കെ നമുക്ക് 10 ആമ്പിയറില്ല ധാരാളം മതിയാകും. പിന്നെ ലിവിങ് ഏരിയ അതുപോലെ തന്നെ റൂമുകളിലൊക്കെ 10 ആമ്പിയർ മതി. റൂം സർക്യൂട്ടുകളും 10 ആമ്പിയർ മതി. വാട്ടർ ഹീറ്ററും നമുക്ക് 16 ആമ്പിയറിൽ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.